നല്ല സിനിമ എന്ന സ്വപ്നം നെഞ്ചിൽ പേറിയിരുന്ന ഇദ്ദേഹം അത്തരമൊരു സിനിമയ്ക്കായി പണം മുടക്കുകയും ചെയ്തു. മലയാളത്തിൽ മേള എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഇദ്ദേഹം. സിനിമ പക്ഷേ സാമ്പത്തിക ബാധ്യതയായിരുന്നു ഇദ്ദേഹത്തിന് നൽകിയത്. കെ ജി ജോർജുമായിട്ട് അവിടെ കൂടെ താമസിക്കുമ്പോഴേ തന്നെ ഒരു സിനിമാ നിർമ്മാണത്തെ പറ്റിയൊക്കെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ജോർജിനെ സംവിധായകനായും രാമേന്ദ്രബാബു ക്യാമറമാനായും കൊണ്ട് ഒരു പടത്തിൻ്റെ പ്ലാൻ ചെയ്തു. അവിടെ വെച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പുതുമയുള്ള സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു കുള്ളനെ വെച്ചായിരുന്നു ആ സബ്ജക്റ്റ്. മറ്റു പല കഥകളും ആലോചിച്ചപ്പോൾ ജോർജ് പറഞ്ഞു ഇതൊരു പുതുമയുള്ള സംഭവമായിരിക്കും, അതുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞു. സർക്കസ് കമ്പനിയിലൊരു പ്രധാന ഹീറോ വേണം ആ കഥയിൽ. അപ്പോൾ അത് സർക്കസ് അറിയുന്ന ആളായിരിക്കണം. അപ്പോൾ അത് വലിയ പ്രോബ്ലമായി, സർക്കസ് അറിയുന്ന ഒരു ഹീറോ. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ അവിടെ വന്നുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്, ഒരു അഭിനയിക്കണം അഭിനയിക്കണം എന്ന് പറഞ്ഞ്. ജോർജ് പറഞ്ഞു ഇവിടെ അഭിനയിക്കാൻ റോളൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മമ്മൂട്ടിയെ കണ്ടപ്പോൾ മമ്മൂട്ടി വിളിച്ചു വെച്ചു, മമ്മൂട്ടി മമ്മൂട്ടിക്ക് ബൈക്കോട്ടൻ അറിയുമോ? ഞാൻ പഠിച്ചു സർ ബൈക്കോട്ടൻ, എനിക്കറിയാമെന്ന് പറഞ്ഞു. ശരി ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു മമ്മൂട്ടി പോയി. ഞാൻ ജോർജോട് പറഞ്ഞു സർക്കസിൽ ഒരു ബൈക്ക് റേസുകാരനാവട്ടെ മമ്മൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതുകൊണ്ട് എന്ത്? ഞാൻ പറഞ്ഞു അത് ചെയ്യാം, അത് ഓട്ടുന്ന പോലെ മറ്റത് ചെയ്താൽ മതിയെന്നു. അങ്ങനെയാണ് മമ്മൂട്ടിയെ അതിൽ ഒരു കഥാപാത്രമായി, പ്രധാന കഥാപാത്രം തന്നെയാണത്. എം ബി ശ്രീനിവാസനായിരുന്നു മ്യൂസിക്, യേശുദാസ് ഒരു പാട്ടുപാടി, എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഥയൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ പടം ഓടിയില്ല. അങ്ങനെയായപ്പോൾ രണ്ടാമതൊരു പ്രൊഡക്ഷന് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, അതും അങ്ങനെ ഇവിടെ നിന്നു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനത്തിന് കളമൊരുക്കിയതും ഇദ്ദേഹമായിരുന്നു. മേള എന്ന സിനിമയിൽ വേറിട്ടൊരു വേഷത്തിലൂടെ തന്നെ സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ ഈ നിർമ്മാതാവിനോട് മമ്മൂട്ടിക്ക് അന്നും ഇന്നും ഒരുപാട് ഇഷ്ടം തന്നെയാണ്. മമ്മൂട്ടി വളരെ വളരെ നല്ല നന്ദിയോടുകൂടി തന്നെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അതിനുശേഷവും ഞാനൊരു ഇൻട്രോവേർട്ടാണ്, അധികം അങ്ങനെ ആളുകളുമായിട്ട് പിടപഴകുന്ന പാർട്ടിയല്ല. പക്ഷേ മമ്മൂട്ടി വളരെയധികം ഇതായി എൻ്റെ അടുത്ത് വരികയും എന്നോട് സംസാരിക്കുകയും ഒക്കെ പല തവണ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ നല്ല അപ്രോച്ച് തന്നെ. പിന്നെ മമ്മൂട്ടിയെ വെച്ച് പടം ചെയ്യാനുള്ള ചുറ്റുപാടും അങ്ങനെയുള്ളതൊന്നും എനിക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊന്നും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. പിന്നെ മമ്മൂട്ടിയെ വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാനൊന്നും ഞാൻ താല്പര്യപ്പെട്ടില്ല. ഇപ്പോൾ ശ്രീനിവാസൻ തന്നെ പലപ്പോഴും ഇതിന് ശേഷവും എൻ്റെ ഓഫീസിൽ എൻ്റെ വീട്ടിൽ വരികയും അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വരുമായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു ഇതുമില്ല. ഈവൻ രാമേന്ദ്രബാബു പോലും ഇപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ആ ബന്ധമൊക്കെ ഇന്നും ഇൻടാക്ട് ആയിട്ടുണ്ട്, അതിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്നും അവരെന്നെ സഹായിക്കാൻ തയ്യാറുമാണ്. അധ്യാപനത്തിൽ മനസ്സുറപ്പിച്ച് അതിൻ്റെ സന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിച്ചു വരുന്ന കാലത്ത് ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി. പ്രഭാകരൻ ഏറെ സ്നേഹിച്ച ഒരു തൊഴിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നിടത്തേക്കായി കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ അപ്പോഴും സിനിമയുടെ ഇടങ്ങളിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് ഇദ്ദേഹം ആഗ്രഹിച്ചതേയില്ല. MGR മന്ത്രിസഭയിൽ RM വീരപ്പൻ ഇൻഫർമേഷൻ മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല പ്രാവശ്യം വന്നു, പിന്നെ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ കണ്ടിട്ട് പറഞ്ഞു അടയാർ ഫിലിം ഗവൺമെൻറ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അവിടെ വിദ്യാർത്ഥികളെ ഒന്നും കിട്ടുന്നില്ല, നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്കാണ് ആളുകൾ വിദ്യാർത്ഥികൾ വരുന്നത്, അതുകൊണ്ട് അവിടെ ഫിലിം ആക്ടിംഗ് കോഴ്സ് നിർത്തിവെക്കേണ്ട ഒരു ചുറ്റുപാടിലാണുള്ളത്, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കോഴ്സ് നിർത്തണം. ഇത് MGR വിളിച്ച് പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ചേംബറിൻ്റെ ആളുകൾ ചോദിച്ചു, അപ്പോൾ ഞങ്ങളുടെ പ്രൊഫസേഴ്സും ഞങ്ങളുടെ അധ്യാപകരൊക്കെ എന്ത് ചെയ്യും? എല്ലാവരെയും അങ്ങോട്ട് അബ്സോർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടുത്തെ രീതിയും അവിടുത്തെ ഇതുമായിട്ട് എനിക്കൊരു വിധത്തിലും യോജിച്ച് പോകാൻ പറ്റിയില്ല. കാരണം അവിടെ ഡ്രാമയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ
ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചു വന്നവരായിരുന്നു. അതുകൊണ്ട് അവരുടെ പഠന രീതിയും നമ്മുടെ പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് കുറേ വ്യത്യാസം തോന്നിയതുകൊണ്ട് സ്റ്റുഡൻസ് തന്നെ കുറേയൊക്കെ അപ്സെറ്റായിരുന്നു. അതുകൊണ്ട് ഐ എം റിസൈനിങ് മൈ കോഴ്സ് ഇത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുകയുണ്ടായത്. സിനിമ എന്ന മാധ്യമത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ തൻ്റെ ജീവിതം ഉറപ്പിച്ചു നിർത്താനുള്ള പ്രയത്നത്തിലായിരുന്നു പ്രഭാകരൻ. സിനിമയുടെ അണിയറ പ്രവർത്തനങ്ങളുമായി ചലച്ചിത്ര രംഗത്തിൻ്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് കലാകാരൻ്റെ യാത്ര പിന്നെയും കുറേ കാലം കൂടി തുടർന്നു. പക്ഷേ ഇന്ന് ഇദ്ദേഹം സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുകയാണ്. മധു സാർ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, ജെ എം സി ഔട്ട്ഡോർ യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഒരു വില കൊടുത്ത് ഞാൻ അത് വാങ്ങി. പക്ഷേ ലേറ്റസ്റ്റ് എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കുള്ള വർക്ക് ഏറ്റെടുക്കാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതും പിന്നെ കുറേ നടത്തിയതിന് ശേഷം ഞാനത് കൈ വേറൊരാൾക്ക് വിറ്റു. അതിനുശേഷം പിന്നെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഞാനങ്ങനെ യാതൊരു ഇതുമില്ലാതിരിക്കുകയാണ്.